ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഐറ്റമാണ് ഈ സ്ട്രോബെറി. അപ്പോൾ സ്ട്രോബെറിനെ കൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ, ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസാണ്. അപ്പോൾ ഞാനിതൊന്ന് മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ, ഇത് മുഴുവനും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ, നമ്മുടെ സ്ട്രോബെറി നന്നായി പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ജലാറ്റിനും അല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ആണ്. ഞാനിതാ ഇത്ര ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ആദ്യം. പിന്നെ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക, അത് നിങ്ങളെ ഇഷ്ടതാല്പര്യം പോലെയാണ്. അപ്പം ഇതൊന്ന് നന്നായിട്ട് പൊടി പോലായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ, ഞാനിവിടെ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3-4 ടീസ്പൂണാണ് ബട്ടർ യൂസ് ചെയ്യുന്നത്. നിങ്ങളെടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അളവ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ലെയർ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ, നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇത് രണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നുണ്ടല്ലോ, ഇതൊരു 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റാണ്. ഇത് മുഴുവനായിട്ടും ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്നും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ ഇതാ, നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാക്കിയിട്ടൊന്നും എടുക്കണ്ട, ഇതാ ഈ ഒരു ക്രീമി ടെക്സ്ചറിലാക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. ഇനി ഇതാ, ഇതിൽ നിന്നൊരല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇത് മുഴുവനും ആവശ്യമില്ല, കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ, നമുക്ക് ആവശ്യമുള്ള ക്രീം ഇത്രയാട്ടോ, ഇത്ര മാത്രം മതി നമുക്ക് ഇപ്പം ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ട്രോബെറി, നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള സ്ട്രോബെറിയിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ട് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ, ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ, ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരു സ്ട്രോബെറിക്ക് പകരം വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു സ്ട്രോബെറി പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മധുരം കുറച്ച് പുളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ സെക്കൻഡ് ലെയർ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് 3rd ലെയറായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ സ്ട്രോബെറി കട്ട് ചെയ്തതും ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ കാഷ്യൂ നട്ട്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ.
ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സെയിം ക്രീം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പുളിയും മധുരം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒന്ന് കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.